നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള 11 നക്ഷത്രങ്ങൾ ഏതെന്ന് നോക്കാം. ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ്. ധനാഭിവൃദ്ധികൾ വന്നു ചേരാനുള്ള സമയമാണ് കാർത്തിക നക്ഷത്രത്തിന്. ദൈവീക കാര്യങ്ങളിൽ കാർത്തിക നക്ഷത്രത്തിന് വേണ്ടത്ര ശ്രദ്ധിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. ദാനധർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകുക. രണ്ടാമത്തെ നക്ഷത്രം തിരുവാതിരയാണ്. അപ്രതീക്ഷിതമായി പണം വന്നു ചേരാൻ ഇടയുണ്ട്. ധനാഗമനം കാണുന്നു. ഫാദിസൂക്ത പുഷ്പാഞ്ജലി നടത്തി ലോട്ടറി എടുക്കുക. മൂന്നാമത്തെ നക്ഷത്രം പുണർത്തമാണ്. ലോട്ടറി അടിക്കാനും ധനം വന്നു ചേരാനും സാധ്യത കൂടുതലുള്ള നക്ഷത്രമാണ്. നാലാമത്തെ നക്ഷത്രം പൂരമാണ്. ബിസിനസ് രംഗത്തുള്ളവർക്ക് കർമ്മ പുരോഗതിയും ധനാഭിവൃദ്ധിയും കാണുന്നു. ഇവർ ലോട്ടറികൾ എടുക്കാൻ മടിക്കരുത്, ചാൻസ് കൂടുതലാണ്. അതുപോലെ അഞ്ചാമത്തെ നക്ഷത്രം പൂരമാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങാനിടവരും. യാത്രകളിൽ ലോട്ടറി എടുക്കാൻ മടിക്കരുത്. ഗണപതി ഭഗവാന് മോദകം കഴിപ്പിക്കുക, ഭാഗ്യം തേടി വരും. ആറാമത്തെ നക്ഷത്രം വിശാഖമാണ്. ഓൺലൈൻ ബിസിനസ്സിൽ നിന്ന് ലാഭം കിട്ടുന്ന അവസരമാണിത്. ഭാഗ്യക്കുറി എടുക്കുക. ഗൾഫിലുള്ളവർ ഭാഗ്യം എടുക്കുക. അവസരം പ്രയോജനപ്പെടുത്തുക. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്താൻ മറക്കരുത്. ഏഴാമത്തെ നക്ഷത്രം പൂരാടം. ധനത്തെ ചൊല്ലി വാക്കുതർക്കം വരാനിടയുണ്ട്. അതുകൊണ്ട് കൂട്ടിച്ചേർന്ന് ഭാഗ്യം പരീക്ഷിക്കാൻ നിൽക്കരുത്. ഭാഗ്യസൂക്ത വഴിപാട് നടത്തി ഭാഗ്യം പരീക്ഷിക്കുക. ഭാഗ്യത്തിന് ചാൻസ് കൂടുതലാണ്. എട്ടാമത്തെ നക്ഷത്രം ചതയമാണ്. ഭാര്യയുടെ സ്വത്ത് അനുഭവയോഗ്യമാക്കാൻ ഇടയുണ്ട്. ചിട്ടികളും ലോണുകളും പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നു. ലോട്ടറി എടുക്കുക. ലോട്ടറി എടുക്കാൻ പറ്റിയ സമയമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. ഒൻപതാമത്തെ നക്ഷത്രം പൂരുട്ടാതിയാണ്. ഭാഗ്യം കൂടെയാണ്. കർമ്മത്തെ ആശ്രയിച്ചിരിക്കും ഭാഗ്യത്തിൻ്റെ വരവ്. ആയതിനാൽ നല്ല കർമ്മങ്ങൾ ചെയ്യുക. പത്താമത്തെ നക്ഷത്രം ഉത്രട്ടാതിയാണ്. ജോലിയിൽ അഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണ്. പുതിയ ഗൃഹം നിർമ്മിക്കാനുള്ള ആഗ്രഹം സഫലമാകും. ഭാഗ്യം പരീക്ഷിക്കുക. തീർച്ചയായും ഉത്രട്ടാതിക്ക് ഭാഗ്യമുണ്ട്. നവഗ്രഹ പൂജ നടത്തുക. പതിനൊന്നാമത്തെ നക്ഷത്രം രേവതിയാണ്. ചില പുതിയ കരാറുകളിൽ പങ്കാളിയാവാൻ ഇടയുണ്ട്. ഭാഗ്യം കൂടെയുണ്ട്. ശാസ്താവിന് എള്ളുപായസം നടത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി.